വേദിയിലെ ആദരണീയനായ സംസ്കാരവും മന്ത്രി സുഖവേക്കപ്പാലൻ മറ്റ് സമരം ചെയ്ത് പ്രിയപ്പെട്ട പൊതുജനങ്ങളെ സമരസേവിച്ചതിനെ കരസംഗീതക്കാരൻ സംഘടിപ്പിക്കുന്ന 11th അന്തർദേശീയ നാടകോത്സവമാണ് ഇന്ന് അരങ്ങേറുന്നത്. വളരെ ഹ്രസ്വവും കൈമാത്ര പ്രസക്തവുമായ ഉദ്ഘാടന ചടങ്ങോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായി തുടങ്ങിയാൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാനാണ്. പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ ഇത് തുടങ്ങാനാണ്. കാരണം കേരളം നേരിട്ട വലിയ ഒരു പ്രളയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ആഘോഷ പരിപാടികളും നിർത്തിവയ്ക്കില്ല എന്ന കർശനമായ സർക്കാർ നിർദ്ദേശത്തിൻ്റെ നിലയിലാണ് ഞങ്ങളെ തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ആരണിയായ ചെയർപേഴ്സൺ KPAC Lalitha നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രികളൊന്നും മുമ്പേ നേരിട്ട് തന്നെ പോയി ഇത് നിർത്തിവയ്ക്കില്ല. നിർത്തിവെച്ചാൽ അതിൻ്റെ കണ്ണിൽ മുടക്കമാകും. വലിയ ഒരു ദേശത്തോടുകൂടി വലിയ ഒരു പരിപ്രേക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയതാണ് അന്തർദേശീയ നാടകോത്സവം. അതുകൊണ്ട് നടക്കരുത് എന്ന വിചിതമായ അഭ്യർത്ഥനയുടെ ഫലം കണ്ടതാണ്. ഞങ്ങൾക്കൊരു അനുവാദം കിട്ടി. പരിമിതമായ തോതിൽ പരിമിതമായ സാമ്പത്തിക ഫലത്തോടുകൂടി ഇത് നടത്താം. അത്ഭുതകരമായ മറ്റൊരു കാര്യം കേരളത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു അധ്യായമായി നമ്മുടെ ബജറ്റ് രേഖകളിൽ ITFOK എന്നച്ചടിച്ചു വന്ന വർഷമായി. അക്കാദമിയുടെ നിത്യ നൈമിത്തിക സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ബാക്കി വരുന്ന ഒരു തുക ഉപയോഗിച്ച് അന്തർദേശീയ നാടകോത്സവം നടത്തുക അതിൻ്റെ തിക്തഫലങ്ങൾ മുൻകാലത്ത് പലപ്പോഴും പലരും അനുഭവിച്ചിട്ടില്ല. അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ബജറ്റ് ഇനങ്ങളിൽ ഒരു മേജർ ഹെഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രധാന ഇനമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ITFOK ഇനി നിങ്ങൾക്ക് ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ ITFOK ഒരു മേജർ ഹെഡിൻ്റെ ഇനമായി കാണാം. വളരെ നാമമാത്രമായിട്ടുള്ള 1000 രൂപയാണ് അതിൽ വകയിലെത്തിയിരുന്നത്. ഇത് അറിയേണ്ടതുള്ളതുകൊണ്ട് ആമുഖമായിട്ടുള്ളതാണ്. പക്ഷേ സാംസ്കാരിക വകുപ്പിൻ്റെ വളരെ ശ്രദ്ധേയമായ ഇടപെടലിൻ്റെ ഫലമായിട്ട് അത് 50 ലക്ഷമായി ഉയർത്തിത്തന്നു. പക്ഷെ 50 ലക്ഷമൊക്കെ ഇതുപോലെ ഒരു മഹത് സംരംഭത്തിൻ്റെ വെറും ചെറിയ ഒരു ഗുളിക മാത്രമാണ് എന്നത് കൊണ്ട് അത് പോരാ എന്ന് പറഞ്ഞപ്പോൾ ഉപാധിയോടെ 45 ലക്ഷം രൂപ കൂടി ചെലവാക്കാം, പക്ഷേ നിങ്ങളുടെ നിത്യ ചെലവിൽ നിന്ന് ബാക്കി കണ്ടെത്തിയിട്ട് വേണം. അങ്ങനെ നിത്യ ചെലവിൽ വിശുദ്ധന്മാരായിട്ട് മിച്ചം വെച്ചുകൊണ്ട് കണ്ടെത്തിയ 45 ലക്ഷം രൂപയിൽ ചേർത്ത് 95 ലക്ഷം രൂപയിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അന്തർദേശീയ നാടകോത്സവം ചുരുക്കുക എന്ന നെയ്യഭ്യാസത്തിന് ഏർപ്പെടുമ്പോൾ വരാവുന്ന പരിമിതികൾ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട്. അത് വരാം. പലർക്കും കൊടുക്കേണ്ട തുക കൊടുക്കാനാവുന്നില്ല. പരിമിതമായ രീതി കുറച്ചുകൊണ്ട് തന്നെയാണ് അത് നടത്തുന്നത്. ദിവസങ്ങളുടെ എണ്ണത്തിൽ 10 ദിവസം എന്നുള്ളത് 7 ദിവസമായിട്ട് പരിമിതപ്പെടുത്തി. അനുബന്ധ പരിപാടികൾ ഒന്നും തന്നെ നടത്തുന്നില്ല. അത് തന്നെയുമല്ല, വലിയ സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വന്ന കേരള സാഹിത്യക്കാരാണ് തൊട്ടടുത്ത ലളിതകലാക്കാരാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ. ഇതിൻ്റെ സെമിനാറും അതുപോലെ ഡെലിബറേഷൻസും മുഴുവൻ നടത്തുന്നത് സാഹിത്യക്കാരൻ്റെ പരിസരത്താണ്. അവരുടെ പൂർണ്ണമായ ചെലവിലാണ്. അതുപോലെ തന്നെ ലളിതകലാക്കാരനെയാണ് ഈ ചുവർചിത്ര പരമ്പര. ഇതൊരു ശ്രദ്ധേയമായ ചുവർചിത്ര പരമ്പരയാണ്. കാരണം ആചാര്യ ചൂടാമണി എന്ന ശക്തിപഥത്തിൻ്റെ നാടകത്തിൻ്റെ എല്ലാ രംഗങ്ങളും വളരെ പ്രാധാന്യമുണ്ട്. അന്തർദേശീയ നാടകോത്സവത്തിൽ ഒരു എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആചാര്യ ചൂടാമണിയുടെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം ചിത്രീകരിക്കണം എന്ന് ഞങ്ങൾ മനസ്സിലൊന്ന് ആഗ്രഹിക്കുകയും നാടക പൂർവ്വ ലാവണ്യശാസ്ത്രത്തിൻ്റെ നാടക ചിന്ത തുടങ്ങുന്ന ഒരു കാലഘട്ടം ശക്തിപഥത്തിൻ്റെ ആചാര്യ ചൂടാമണി ആണ് എന്നുള്ളതുകൊണ്ട് അതിനെ സർവധാ ശാംസീകരിക്കുന്ന രൂപത്തിൽ തന്നെ ഗുരുവായൂരിലെ ചുവർചിത്ര കലാകാരനായ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് ആ രംഗങ്ങൾ വരച്ചു ചേർക്കുന്നത്. ഇതിൻ്റെ ചെലവ് മുഴുവനും ശക്തിഭദ്രം എന്ന ഈ പരിപാടിയുടെ ചെലവ് മുഴുവനും വഹിക്കുന്നത് അവരുടെ ഒരു ചായ കുടിച്ചാൽ അതിൻ്റെ പൈസ വരെ കൊടുക്കുന്നത് ലളിതകലാകാരനെയാണ്. നമ്മുടെ പൊതു ബജറ്റിലേക്ക് ബാധിക്കുന്നില്ല. അതുപോലെ ഈ
അന്തർദേശീയ നാടകോത്സവത്തിന്റെ വേദിയായിട്ട് നമ്മുടെ ലളിതകലാകാരന്മാരുടെ വേദിയും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നന്നായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ, ഇന്ന് രാവിലെ മുതൽ അവർ തുടങ്ങി വെച്ചിട്ടുള്ള ഒന്നുണ്ട്, കളിമൺ ശില്പ നിർമ്മാണത്തിന്റെ ഒരു വലിയ ശില്പശാല അവിടെ നടക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. കാരണം അന്തർദേശീയ നാടകോത്സവത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അയക്കായ ഞാൻ മാത്രമല്ല, ഞാൻ എന്ന ഉത്തമപുരുഷ സർവനാമത്തിലെ വളർത്തിക്കൊണ്ട് ഉത്തമപുരുഷ സർവനാമത്തിലേക്ക് ഞങ്ങൾ എന്ന് പറയുന്ന വളരെ മുമ്പ് 1888 ഗുരു പറഞ്ഞ കാര്യം, എനിക്ക് വിശക്കുന്നു എന്നുള്ളത് നമുക്ക് വിശക്കുന്നു എന്നാകുമ്പോൾ കിട്ടുന്ന വലിയ ഒരു അർത്ഥവ്യാപ്തി ഉണ്ട്. അർത്ഥത്തിൽ എന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ദാരിദ്ര്യമാണെന്നും എന്റെ സുരക്ഷിത എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതയാണെന്നും കാണാൻ കഴിവുള്ള രണ്ട് അക്കാദമികൾ സമീപസ്ഥമായിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കിട്ടുന്ന ആത്മധൈര്യം വളരെ. അതുകൊണ്ടാണ് എന്തുപോലായ്മ വന്നാലും മോഹൻമാഷോടും വൈശാഖനോടും ചോദിക്കാം, ഇവിടെ നിയമപ്രസ്തരാജനോടും അതുപോലെ നമുക്ക് ചോദിക്കാൻ ചന്ദ്രനോട് ചോദിക്കാമെന്ന് വരുന്നത് ഒറ്റയ്ക്ക് പൊരുതുന്നതിനേക്കാൾ ഏറ്റവും പറ്റമായിട്ട് നിൽക്കുക. ഒറ്റയ്ക്കല്ല, പറ്റമാണ്, വെട്ടിപ്പിടിക്കുന്നതല്ല വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും വലുത് എന്ന് കാണുന്ന അയൽക്കാരുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. ഏതാണെങ്കിലും വളരെ സന്തോഷത്തോടെ വളരെ ചെറിയ നാടകത്തിൽ മാത്രം ഒതുങ്ങി ഒരടയാള അലങ്കാരവുമില്ലാതെ ഒരടയാഭരണങ്ങളുമില്ലാതെ വളരെ ചുരുങ്ങി ശക്തം കൃഷമാണെന്നത് 7 ദിവസമുള്ള കുറച്ച് നാടകങ്ങളും 13 സംഘങ്ങളാണ് വരുന്നത്, 24 പ്രകടനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 6 വിദേശമാണ്, 7 ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ആ 7 തന്നെ 4 മലയാള നാടകമാണ്. വളരെ കൃഷമാണ്, സ്ഥൂലമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷമാണ് സൗന്ദര്യമായിട്ട് മാറുക, സ്ഥൂലമല്ല. ആ സൂക്ഷ്മതയോടുകൂടി തന്നെ റൈഡ് സാറിൻ്റെയും അനന്തരനാഥിൻ്റെയും കുമാരവർമ്മ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നാടകങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. ഒരുപക്ഷെ നിങ്ങളുടെ പക്ഷം വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഞങ്ങൾ നിങ്ങളും ചേരുമ്പോൾ നമ്മളാവും എന്നുള്ളത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വിമർശനങ്ങൾ ഉണ്ടാവാം. വിമർശനങ്ങളെല്ലാം തന്നെ പണ്ട് കിരാതത്തിൽ പറയുമ്പോൾ എല്ലാ ഊരമ്പുകളും കഴുത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അത് പുഷ്പശമാലകളായിട്ട് സ്വീകരിക്കാനുള്ള വലിയ മനസ്സോടുകൂടി ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കുറ്റവാളികളായി നിൽക്കുകയാണ്. ഈ പരിമിതമായ ഉപഭോഗം എങ്ങനെ നടന്ന എന്ന പരീക്ഷണമാണ് എൻ്റെ. ഇതാണ് എനിക്കിതിന് ആമുഖമായിട്ട് പറയാനുള്ളത്. സെമിനാറുകൾ മുഴുവനും അവിടെ 5 സെമിനാറുകളുണ്ട് അവിടെ നടക്കുന്നത്. 2 ട്രിമറ്റോളജി കേന്ദ്രമാക്കിയിട്ടുള്ള ചർച്ചകളാണ്, 2 സംവാദ സദസ്സുകളാണ്. മലയാളത്തിലെ സ്ത്രീ നാടകവേദി, രാഷ്ട്രീയ നാടകവേദി, ഈ 2 സംബന്ധിച്ച സംവാദ നാടകവേദികളാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ വേദി സാഹിത്യ അക്കാദമി തന്നെയാണ്. എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ നടക്കുകയാണ്. ഇവിടെ 2 കലാപരിപാടികളുണ്ട്. 1 തുടർന്ന് വൈകിട്ട് നടക്കുന്ന ലാവണ്യ നയിക്കുന്ന സാക്സോഫോണിൻ്റെ ഒരു സമന്വയമാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ തുടക്കത്തിലെ മരത്താവൻ കണ്ടു, കീഴാവർഗത്തിൻ്റെ താളക്രമം എങ്ങനെയാണ് എന്ന് കൃത്യമായിരിക്കുന്ന വാസ്തവത്തിൽ പഞ്ചവർഗീയവും അതുപോലെ കേളിയും താഴെപ്പകയും ചലച്ചിത്രങ്ങളും ഒക്കെ മാത്രമല്ല, നമുക്ക് ഇങ്ങനെയും ഒരു താപപ്രമാണമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും കന്നഡ സിനിമയിലെ ആദ്യതാവൻ ചന്ദ്രശേഖരൻ കൂടാൻ എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഹൃദയ പിടിപ്പുകൾ വരുന്ന മറ്റൊരു താളക്രമം ഉണ്ട് എന്ന് കാണിക്കുന്ന വളരെ ബോധപൂർവ്വം ഞങ്ങൾ കൊണ്ടുവന്നതാണ് മരത്താളം എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൻ്റെ പ്രയോഗമാണ് ഇവിടെ കൊണ്ടുവന്നത്. കാരണം ആർക്ക് വേണ്ടി എന്നുള്ളതിന് ഇവർക്കും വേണ്ടി, ഇവർക്ക് വേണ്ടി എന്ന് മാത്രമല്ല ഇവർക്കും വേണ്ടി, അവർക്കും വേണ്ടി, നമുക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു താള പ്രമാണത്തിലേക്ക് ഇത് കിടക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് അവരുടെ ആ അപൂർവഭൂതമായ സൗന്ദര്യാത്മകമായ പ്രകടനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കുകയാണ്. അവസാനം വരുന്ന സൂഫി സംഗീതം ശാസ്ത്രീയ സംഗീതമല്ല, സാധാരണ ജനങ്ങളുടെ ഹൃദയ താള ഹൃദയ രാഗം പകർന്നാകുന്ന സൂഫി സംഗീതത്തോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. എന്നെ വാസ്തവത്തിൽ വളരെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വളരെ നേരത്തെ തന്നെ വന്നു വളരെ നിർണായകമായ ഒരു നിമിഷത്തിൽ നിന്നാണ് ഞങ്ങളുടെ നേതാവായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മരണം സംഭവിച്ചത് അവിടുന്ന് പെട്ടെന്ന് അദ്ദേഹം വന്നതാണ്. നേരെ പോയിട്ട് ഒരു സംസ്കാരം എന്തായിരിക്കുന്നു വെച്ചാൽ ആറ്റൂർ ദേവഗൗമ്മയുടെ വീട്ടിലേക്ക്, ഇന്ന് വളരെ രോഗാതുരമായ മറവിരോഗത്തിൻ്റെ പിടിയിൽ അവർപ്പെട്ടിരിക്കുന്ന ആറ്റൂർ ദേവഗൗമ്മയുടെ വീട്ടിൽ ചെന്ന് കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം ഒരു മന്ത്രി സാംസ്കാരിക മന്ത്രിയായിട്ട് മാറുന്നത് എങ്ങനെ എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ്.
അദ്ദേഹം വളരെ മുമ്പേ ഈ മരക്കാർക്ക് മുഴുവൻ വളരെ ശ്രദ്ധയോടെ വിളിക്കുന്നു. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ ഗവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം അവരുടെ ഉദ്ഘാടനം നൽകിയിരുന്നത് ശ്രദ്ധേയമായ അമനോ പുരസ്കാരം, അമനോ മാധവ ചർക്കാർ പുരസ്കാരം പ്രസന്നം എന്ന അഭിനയ അധികായന് നൽകുന്നത്, നാട്യ അധികായന് നൽകുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഗവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി സുനിൽ കുമാറിന് ഇന്ന് കുറച്ചു മുമ്പ് വീട്ടിൽ സംഭവിച്ച ഒരു മരണത്തിൻ്റെ എന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് വരാനാവില്ല, 26-ാം തീയതി സമാപന സമ്മേളനത്തിന് വന്നുകൊള്ളാം. പക്ഷെ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയം നമ്മുടെ കൂടെയുണ്ട്. സദാസമയവും മികവോടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന, എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട് എന്ന് ഞാൻ സമാധാനിക്കുന്നു. നമ്മുടെ രവീന്ദ്രനാഥ് മാസ്റ്റർ എനിക്ക് അന്യായിട്ട് കാണാൻ പറ്റില്ല, ഏതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ ഓടിയെത്താറുണ്ട്. ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് വളരെ കഠിനമായി, ഫെസ്റ്റിവൽ ബുക്കിന് പ്രത്യേകമായി ഒരു സംവിധാനമില്ലാതെ എൻ്റെ ഓഫീസ് തന്നെ തയ്യാറാക്കിയ ഫെസ്റ്റിവൽ ബുക്കാണ്. പ്രത്യേകമായി ക്രെഡിറ്റർ ഇല്ലാതെ, പ്രത്യേകമായിട്ട് ശമ്പളം കൊടുത്ത് വയ്ക്കുന്ന ജീവനക്കാരില്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്തുകൊണ്ട് സംഗീത അക്കാദമിയുടെ ജീവനക്കാർക്ക് കലാവബോധം ഉണ്ടായി കൂടാ എന്നുള്ള പരീക്ഷണത്തിൻ്റെ ഒരു ചെറിയ പരീക്ഷണം മാത്രമാണ് പോരായി ഉണ്ടാകുക. പക്ഷേ പരസഹായമില്ലാതെ തന്നെ നിങ്ങൾ തീർത്ത ഒരു ഫെസ്റ്റിവൽ ബുക്കാണ്. ഒരു വെറും വിവരങ്ങൾ അറിയാനുള്ള, അല്ലാതെ അതിനകത്ത് സർഗാത്മകമായ കൃതികളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കരുത്. വിവരം അറിയാനുള്ള ഒരു ഫെസ്റ്റിവൽ ബുക്ക് എന്നുള്ളതിൽ ഞങ്ങളുടെ പരിമിതമായ അറിവിൻ്റെ ഒരു പരിധി ചേർത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫെസ്റ്റിവൽ ബുക്കാണ്. അത് രവിമാസാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള എം കെ റീന ഇവിടെയുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അരുന്ധതി നാഗ് ഇവിടെയുണ്ട്, ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള അരുന്ധതി നാഗിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള കുമാരവർമ്മ സാർ ഇവിടെയുണ്ട്, ഇവർ രണ്ടുപേരും മറ്റു സംസ്ഥാനങ്ങളിലായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതല്ല. പക്ഷേ എല്ലാ കുറവുകളും നിർത്തുകൊണ്ട് കുമാരവർമ്മ സാർ ഇവിടെയുണ്ട്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമനോ മാധവാചാര്യ പുരസ്കാരത്തെ പറ്റി ഒരു രണ്ടു വാക്ക് പറയട്ടെ. അമനോ മാധവാചാര്യ പുരസ്കാരം തുടങ്ങിയതിനു ശേഷം പിന്നെ അവിടെ പോയി കണ്ടിട്ടില്ല. 2014 ഞാൻ ഇവിടെ വരുമ്പോഴാണ് അഭിസിംഗ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പുരസ്കാരം ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിച്ചാൽ എന്താ, അങ്ങനെയാണ് അത് പുനഃസ്ഥാപിക്കുന്നത്. ആദ്യകാലത്ത് സർക്കാർ എവിടെയും കഴിഞ്ഞ് ഈ വിദ്യാർത്ഥി നമ്മുടെ സാംസ്കാരിക മന്ത്രി ആയിരുന്ന കാലത്താണ് വളരെ സാമൂഹികമായിട്ട് അത് കൊണ്ടുവന്ന കവാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു അമ്മനോ മാധവാചാര്യയെ എങ്ങനെ സ്മരണ ചെയ്ത് നിലനിർത്താം. അതിൻ്റെ ഭാഗമായിട്ടാണ് അമനോ മാധവാചാര്യ പുരസ്കാരം എന്നൊരു 3,00,000 രൂപയുടെ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ച് അന്ന് അവസാനിപ്പിച്ചതാണ്. പിന്നീട് 2017, 2018, 2019 കൊടുക്കുകയാണ്. അത് ബഹുമാനനായിട്ടുള്ള പ്രസന്നയാണ് അതിന് അർഹനായിട്ടുള്ളത്. അദ്ദേഹം ഈ വേദിയിലുള്ള അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ ഒരു സമ്മതം ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി പോയിട്ട് ഉണന്തിരിക്കി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. എനിക്ക് അത്ഭുതം തോന്നി, ഒരു വീട്ടുമുറ്റത്തുള്ള ചെറിയ ഒരു തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ഉണന്തിരുത്തി വന്നിരിക്കുക. അവിടെ ചെന്നപ്പോൾ എന്നോ കണ്ടും മറന്നുപോയ ഒരാളെ പോലെ, എവിടെയോ ഒരു കുറച്ച അപൂർണമായി നിർത്തിയ ഒരു സംഭാഷണ ശകലം പോലെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. നാടകത്തെപ്പറ്റിയും നാടക ലോകത്തെപ്പറ്റിയും വ്യക്തി ജീവിതത്തെ പറ്റിയും സംസാരിക്കാൻ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നാളെ ഒരു സെമിനാറിലും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വരാമെന്ന് സംബന്ധിച്ച് നാരായണമാഷോട് വരാമെന്ന് സമ്മതിച്ചിരുന്നു, കണ്ടില്ല. നമ്മുടെ കലാമണ്ഡലം വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും എത്തും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അജിത വിജയൻ ഡെയിലി കോളേജിൻ്റെ പ്രകാശനത്തിലൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവിടെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അവശേഷിക്കുന്നത് ഏതൊരു കുടുംബക്കാരനുള്ള വൈശാഖനാണ്. വൈശാഖൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബക്കാരൻ എന്ന് പറഞ്ഞത് രണ്ടർത്ഥത്തിലാണ് പറയുന്നത്. ഈ മൂന്നർത്ഥങ്ങളുടെയും സാരഥികൾ വ്യത്യസ്തരാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാ
മാത്രമല്ല എൻ്റെ കുടുംബത്തിനും എനിക്കിപ്പോൾ വൈശാഖനാൾ ഒറ്റ കാര്യത്തിൽ തുടങ്ങാനായി കാരണം ഞങ്ങളുടെ കുട്ടികൾ കഷ്ടപ്പെടും. അതുകൊണ്ട് വൈശാഖനെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നത് പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് വൈശാഖനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിയമപുസ്തകത്തിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യം വളരെ അത്യാവശ്യമായ കുടുംബകാര്യം വേണ്ടി വന്നതാണ്. നിയമ പുസ്തകത്തിൽ ബിർലാ അക്കാദമിയുടെ ചെയർമാൻ ഇങ്ങോട്ട് എത്താതിരുന്ന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളോടൊപ്പം ഇന്നില്ലെങ്കിലും മോഹൻ മാഷുണ്ട്, അതുപോലെ തന്നെ പൊന്നിൻ ചതുർത്ഥിയുണ്ട്. ഇവരെല്ലാവരും വേണ്ടിയിട്ട് പഴയ സെക്രട്ടറി രാഹുലി എന്നെ മുന്നിൽ സ്വീകരിക്കുന്നുണ്ട്. കൃഷ്ണനാഥ് സാർ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൃഷ്ണനാഥ് സാർ നാളെ എത്തും. കാരണം ഇടയ്ക്കിടെ അനുഭവത്തിൻ്റെ സംസാരത്തിൻ്റെ തീവ്രതയിൽ നിന്നാണ് എന്നെപ്പോലെയുള്ള ചെറിയൊരു മനുഷ്യനെ മുന്നോട്ട് പോകാനാകുന്നത്. ഇവരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് ഫ്രാൻസിസ്കി മാളികയുടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങളുടെ വൈസ് ചെയർമാൻ ഫ്രാൻസിസ്കി മാളികയാണ് ഇതിൽ നന്ദി പറയുന്നത്. വേറൊരു കാര്യം അറിയിക്കാനുള്ള ഞങ്ങളുടെ വൈസ് ചെയർമാൻ സേവ്യർ ഗുരുപാട് അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയ സംബന്ധമായ സർജറി കഴിഞ്ഞിട്ട് വിശ്രമത്തിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ചെയർപേഴ്സൺ ഈ സംരംഭത്തിൻ്റെ KPAC ലളിത, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു. കലാമണ്ഡലത്തിലായപ്പോൾ വൈമിസാറായിരുന്നു ഒരു താല്പര്യമായി എൻ്റെ മുന്നിൽ വെയിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു. കാരണം ചില പേരുകൾ നമുക്ക് ഉപയോഗിച്ച് പറ്റും. അതുപോലെ വലിയ ഒരു തലമരമായിട്ട് നിൽക്കുന്ന ഇന്നിപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്തു നിന്ന് ഓടിയെത്തിയതാണ് എനിക്കിവിടെ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അഭിനയ മേഖലയായതുകൊണ്ട് അതിൽ നിറഞ്ഞു നിൽക്കുന്ന KPAC ലളിതയാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. KPAC ലളിതയെ വളരെ സ്നേഹത്തോടുകൂടി അത് ഞങ്ങളുടെ ശക്തി നിങ്ങളാണ്. കാരണം ഏത് ആവിഷ്കാരവും സമ്പൂർണ്ണമാകുന്നത് അസ്വാഗതത്തിലാണ് എന്ന് പറയുന്ന വലിയൊരു പഴയ നടത്തിയ ശാസ്ത്ര സിദ്ധാന്തമുണ്ട്. പാചകക്കാരനല്ല ഗുണനിലവാരം നിർണ്ണയിക്കേണ്ടത് അസ്വാഗതനാണ്. പാചകക്കാരൻ്റെ സാമ്പാറാണെന്ന് പറഞ്ഞാൽ പക്ഷേ സാമ്പാറാണോ എന്ന് രുചിച്ചു നോക്കേണ്ടത് തീർച്ച നിശ്ചയമായിട്ടും അസ്വാഗതം തന്നെയാണ്. ഞങ്ങളുടെ ആസ്വാദകരാണ് ഇതിൻ്റെ നന്മതിന്മകളുടെ വൃക്ഷം എവിടെ കാണാം എന്ന് തീരുമാനിക്കുകയാണ്. ഈ നന്മതിന്മകളെ തിരിച്ചറിയുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറ്. ഞങ്ങളുടെ ജനപോഷണ അപേക്ഷയുണ്ട്, ഞങ്ങളുടെ നിർവാഹ സമിതി അംഗങ്ങളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ട്, അവരുടെ കമ്മിറ്റി അപേക്ഷയുണ്ട്. എല്ലാവരെയും എല്ലാ ഭിന്നാംക്ഷികളെയും എല്ലാ വിമർശകരെയും ഈ വേദിയിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അത്യക്ഷതം അനുഗ്രഹിക്കാനായിട്ട് KPAC വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ചെയ്യുക.